അത് എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിനും പറഞ്ഞു അത്രേ. ഏ കലാകാരി കലാകാരനൊക്കെ അവിടെ ഇട്ടെ. ഞാൻ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് വല്ല നിയമമുണ്ട? വെറുപ്പാ. എനിക്ക് ആ സ്ത്രീയോട് വൈരാഗ്യം തോന്നിയില്ല. അവര് പറഞ്ഞതിനകത്ത് അല്പസത്യം. ഓക്കെ, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ എടുത്തൊരു സെൽഫി എടുക്കുന്ന സമയത്ത് പെണ്ണോ ആണോ ആയിക്കോട്ടെ, ഒരു സെൽഫി എടുക്കാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹേ മാറ്റി മാറ്റി ഫിൽട്ടർ ഇട് എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മൾ നിങ്ങളും എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഈ നമ്മൾ നിങ്ങൾ നിന്നിട്ടാണ് നിന്നിട്ട് സത്യഭാമയെ കളിയാക്കുന്നത്. കറുപ്പും കലാകാരനൊക്കെയാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയായിരിക്കും സത്യഭാമ നടത്തിയൊരു പരാമർശം, കറുത്തത് പെറ്റമ്മ പോലും സഹിക്കത്തില്ല എന്നൊക്കെയുള്ള ഒരു പരാമർശം കലാവമണി ചേട്ടൻ്റെ അനിയനെ പറ്റി, ആർ എൽ വി രാമകൃഷ്ണനെ പറ്റിയിട്ട് നടത്തിയത് നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ എന്തുകൊണ്ട് ഇന്നലെ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ, തിരക്കായിരുന്നു, സുരേഷിയുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെയായിട്ട് തിരക്കിലായതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പഠിക്കാനോ അറിയാനോ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ ആ വിഷയങ്ങൾ ഞാൻ വ്യക്തമായി കേട്ടു. ഇപ്പോൾ ഈ പറയുന്ന സത്യഭാമ തന്നെ അവർക്കെതിരെ വേറെ ആരോപണങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, ഒരാൾക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാം കുത്തിപ്പൊങ്ങപ്പെടും. അതായത് ഇപ്പോൾ മകൻ്റെ ഭാര്യ, അവരുടെ മകൻ്റെ ഭാര്യ എന്തോ സ്ത്രീധന വിഷയത്തിൽ പറ്റിയിട്ട് സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട കേസോ കാര്യങ്ങളൊക്കെ നേരത്തെ കൊടുത്തൊക്കെ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേറ്റവും രസമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ സത്യഭാമയ്ക്ക് അവർ പറഞ്ഞതിലെ മിസ്റ്റേക്കോ അവർ പറഞ്ഞതിലെ തെറ്റോ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം. അവരുടെ വീട്ടിലേക്ക് മാധ്യമക്കാർ വന്ന് കയറിയ സമയത്ത് ഈ വിഷയങ്ങൾക്കെല്ലാം ശേഷം, അതിന് മുമ്പ് വന്ന ബൈറ്റിൽ ഇവർ ആര് എന്ന് പേര് പറയാതെ ചാലക്കുടിയിലുള്ള മോഹിനിയാട്ടം കളിക്കുന്ന ഒരാൾ, അയാളെ പറ്റിയിട്ട് കറുത്തവ ആളാണ്, കറുത്തവനാണ്, ഇത് ഭംഗിയില്ല, അങ്ങനെ രീതിയിലൊക്കെ പരാമർശിച്ചതിന് ശേഷവും ഇവർക്ക് പുനർവിചിന്തനം ചെയ്യാനൊട്ട് ഒത്തിരി അവസരമുണ്ടായിരുന്നു. ഈ വിഷയങ്ങൾക്ക് ശേഷം അവസരമുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, വിവേകമുണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നറിഞ്ഞ് ഒന്നുകിൽ തിരുത്തുകയും അല്ലെങ്കിൽ അതിൽ ക്ഷമ പറയുകയും ചെയ്യേണ്ട ഒരു മാനുഷിക ബോധം, മര്യാദ ഒരു മനുഷ്യന് സാധാരണ ബോധമുള്ളവർക്കും വിവേകമുള്ളവർക്കും ഉണ്ടാവും. പക്ഷേ ഇവരുടെ ഈ ഒരു പെരുമാറ്റത്തിൽ നിന്നും കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. കാര്യം അവരുടെ അവർ വിചാരിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു സത്യം തന്നെ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ സത്യം വെളുപ്പാണ് ശരി, വെളുപ്പാണ് ഭംഗി, വെളുത്ത പെൺകുട്ടികൾ ഇത് കളിക്കുന്ന സമയത്താണ് അത് മോഹിനിയുടെ ആട്ടം, മോഹിനിയാട്ടമായി മാറുന്നത്. ആൺകുട്ടികൾ വെളുപ്പും ഭംഗിയും ഉണ്ടെങ്കിൽ കളിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, എങ്കിൽ പോലും കറുത്ത പുരുഷന്മാരിത് കളിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ പറ്റത്തില്ല എന്നുള്ളതുമാണ്. അവരുടെ ആ ഒരു പ്രസ്താവനയെ ശരി വെക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ പല മേഖലകളിൽ നടക്കുന്നുണ്ട്. ഉദാഹരണം ഞാൻ സഹിതം പറയാം. അതിനപ്പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിനോട് പൂർണ്ണമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. അതിലൊരു സംശയമില്ല. ഈ ഒരു വിഷയത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. പക്ഷേ അവരെ അക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച ഒരു വിഭാഗം, ഒരു കൂട്ടം ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ആ കൂട്ടം ഇവർക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ആരും പോലും അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കയറപ്പെട്ട കുറച്ച് വിഷയങ്ങൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന സ്ത്രീക്ക്, ഈ സത്യഭാമയ്ക്ക് അത് അവരുടെ മനസ്സിലുള്ളത് അതുപോലെ പറയുന്നു. പക്ഷേ ഇവിടെ പലരും മനസ്സിൽ ഇത് വെച്ചുകൊണ്ട് പുറത്ത് ചിരിച്ച് കാണിക്കുന്നു, ഇല്ലെങ്കിൽ പുറത്ത് വേറെ സ്വഭാവം കാണിക്കുന്നവരുമുണ്ട്. അതെന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അതിനു മുമ്പ് നമുക്ക് ആ വീഡിയോടെ, അവർ മാധ്യമപ്രവർത്തകർ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഒരു കൂസലുമില്ലാതെ ആ ധാർഷ്ട്യത്തോടെ നമ്മുടെ ചില സംസ്ഥാനങ്ങളിലേക്ക് മുഖ്യമന്ത്രി ആക്കാൻ പറ്റിയ രീതിയിലേക്ക് ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന അവരുടെ സംസാരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ വെക്കുന്നുണ്ടത് കേട്ടു നോക്ക്. അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിനും പറഞ്ഞു അത്രേ. ഏ കലാകാരി കലാകാരനൊക്കെ അവിടെ ഇട്ടെ. ഞാൻ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് വല്ല നിയമമുണ്ട? വെറുപ്പാ. നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ച മനസ്സിലായ, നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ച അപ്പൊ മതിയായിട്ടാ നിനക്ക് തല്ലി കളഞ്ഞ പോവില്ല അവര്, മനസ്സിലായ, തല്ലി കളഞ്ഞ പോവില്ല. അയ്യോ എന്ത് പറഞ്ഞാലും നമശിവായ ആ വേണ്ട, സഹിക്കണ്ട. ഇയാൾക്ക് ഉണ്ടല്ലോ ഒരമ്മ, ഇയാൾക്ക് ഒരമ്മ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. ആ ഉണ്ട് ഇല്ല അല്ല അമ്മ അമ്മ ഉണ്ടല്ലോ നിനക്ക്, ഇയാൾക്ക് അമ്മ ഉണ്ടല്ലോ. ആ ആ എനിക്ക് എനിക്കുള്ളത് പോലെ എല്ലാം ഉണ്ടല്ലോ. ആ ഉണ്ടല്ലോ. ആദ്യം അമ്മ പെറ്റ തളേരെ വിളിച്ചിട്ട് പോണത്, ഇയാൾക്കല്ലേ അമ്മ. ഏ പറഞ്ഞ മനസ്സിലായ. ഓ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊന്നും സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെയൊന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. യെസ്, അതിനകത്ത് മാധ്യമപ്രവർത്തകർ ആദ്യം ചോദിക്കുന്നുണ്ട് കാക്ക, അതുപോലെ തന്നെ പെറ്റം തള്ള സഹിക്കത്തില്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്തിനു പറഞ്ഞു, എങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന സത്യഭാമ പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു പോവുകയും ചെയ്തു, വൈരാഗ്യമുള്ള ആളാണ്. പക്ഷേ അത് പറഞ്ഞതിലൊരു അമളിപ്പ് മുഖത്ത് തോന്നും ചിലർക്ക്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അവർ മാറുന്നുമില്ല. ആളുടെ പേര് പറയുന്നില്ല എന്നുള്ളതാണ് അവർക്കിപ്പോൾ കിട്ടുന്ന പ്രിവിലേജ്. അവർ പറയും എവിടെയും പോയിക്കോട്ടെ, ഞാൻ ആളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് വേറൊരു സംവാദത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ആർ എൽ വി രാമകൃഷ്ണൻ അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർ
അത് അത് ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അതാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ അല്ലെന്നും പറയും. അപ്പോൾ അവർ പറഞ്ഞത് അവരുദ്ദേശിച്ചത് ആരെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെപ്പറ്റിയിട്ടൊരു കുറിപ്പ് ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല തവണ പലയിടത്തുനിന്നും അദ്ദേഹത്തിൻ്റെ ഇതുപോലത്തെ അധിക്ഷേപങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തവണ ആത്മഹത്യയ്ക്ക് വരെ അദ്ദേഹം ശ്രമിച്ചതാണ്, നമുക്കതറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ആദ്യത്തെ സംഭവമല്ല. ഇവർ തമ്മിൽ എന്തോ മുൻ വിഷയങ്ങളുണ്ട്, പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ അധിക്ഷേപമാണ്. ഇവരുടെ ദാഷ്ട്യ സ്വഭാവം എന്നുള്ളത് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഞാൻ പറയട്ടെ, ഇവരിത് പറയുന്നത് ഇത് ഇവരുടെ മാത്രം ഒരു വിഷയമല്ല, അർത്ഥ പൊതുബോധത്തിനിടയിൽ, അർത്ഥം എന്ന് പറഞ്ഞാൽ പൊതുബോധം, പൊതുവായിട്ടുള്ള ആളുകളുടെ പകുതി ആളുകൾ അർത്ഥം വിഭാഗത്തിന് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട്, വെളുപ്പാണ് ഭംഗിയെന്നും അതേപോലെ തന്നെ വെളുപ്പിന് മാത്രമേ ആ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു നിറകൂടമായി നിൽക്കാൻ പറ്റത്തുള്ളെന്നും, അത് നമുക്ക് വിവാഹ മാർക്കറ്റിലാണെങ്കിൽ പോലും, അത് പല സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും, ഒന്നും വേണ്ട ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ പോലും, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പല ഫോട്ടോസും. ഏത് ഫോട്ടോസ് എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ഒരു 90% ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്യൂട്ടി സാധനങ്ങളുണ്ടല്ലോ, ഫിൽറ്റർ ഇടാതെ സ്റ്റോറി ഇടുന്ന ഞാൻ സഹിതമുള്ള ആളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരുണ്ട് ബ്ലാക്ക് കളറിലേക്കൊരു എന്താ പറയുക, ബ്ലാക്ക് കളറിലെ ഫിൽറ്റർ എത്ര ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡാർക്കിഷ് ആയിട്ടുള്ള ഫിൽറ്റർ എത്ര ഉണ്ട്, അഥവാ അങ്ങനെ ഒരു ഫിൽറ്റർ ഉണ്ടെങ്കിൽ ആ ഒരു ഫിൽറ്റർ എടുത്ത് മോന്തയ്ക്കോട്ട് കയറ്റി വെച്ചുകൊണ്ട് സ്റ്റോറി ഇടുന്ന ഇല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്ന എത്ര പേരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് കറുപ്പ് ഒരിച്ചിരി എന്നൊരു ഫീലാണ്, കറുപ്പ് അങ്ങനെ. പക്ഷേ വെളുപ്പെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഗ്ലോ എന്ന് പറയുക, തിളക്കം, ഒരു പ്രകാശം, വലിയൊരു. പക്ഷേ അത് ഒരു കലയിലേക്ക് അത് വരുമ്പോൾ, ഒരു കലാകാരൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നിങ്ങളതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെടുത്തൊരു സെൽഫി എടുക്കുന്ന സമയത്ത്, പെണ്ണോ ആണോ ആയിക്കോട്ടെ, ഒരു സെൽഫി എടുക്കാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏയ് മാറ്റി മാറ്റി ഫിൽറ്റർ ഇട് എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മളും നിങ്ങളും എത്ര പേര് ചെയ്തിട്ടുണ്ട്. ഈ നമ്മളും നിങ്ങൾ നിന്നിട്ടാണ് നിന്നിട്ട് സത്യഭാമയെ കളിയാക്കുന്നത്, സത്യഭാമയെ തെറി പറയുന്നത്, അവരെ അതും ഇതും പറയുന്നത്. നമ്മളാദ്യം തിരുത്തപ്പെടണ്ടേ, നമ്മൾ തീരുമാനിക്കണ്ടേ നമ്മുടെ ഫോണിൽ നോർമൽ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ എത്ര പേരത് തീരുമാനിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് അതിൽ ഫിൽറ്റർ ഇങ്ങനെ ഇങ്ങനെ മാറ്റിയിട്ട് ഇന്ന പേര് വരെ പഠിച്ചു വെച്ചേക്കുക, നമ്മൾ ആ ഫിൽറ്റർ ഇട്ട് ഫോട്ടോ എടുക്കും. എന്തുകൊണ്ട് നമ്മളുടെ മുഖത്തെ, അപ്പോൾ പലരും പറയും അത് മുഖത്തെ ചെറിയ പാടുകളും അതും ക്ലീനും മറ്റ് ഒന്നുമല്ല, അതിൽ മെയിനായിട്ട് അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം വൈറ്റ് എന്നുള്ളൊരു നിറത്തിലേക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ മുഖത്തെ ഒന്ന് കുറച്ചൊന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുഖത്തെ പാടുകളൊക്കെ മാറ്റുന്ന ഡാർക്കിഷായിട്ടുള്ള ഫിൽറ്ററുകൾ ഉണ്ടല്ലോ, ഉണ്ട്, ഇതിനകത്തുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പല തവണ അതിട്ട് സ്റ്റോറി ഇട്ടും ചെയ്തിട്ടുണ്ട്. അതില്ലാന്ന് പറയാനായിട്ട് ആർക്കും പറ്റത്തില്ല. എന്തുകൊണ്ട് അതിടുന്നില്ല? അതുപോലെ യു ക്യാം പോലത്തെ ആപ്പുകൾ വരണ്ടായിരുന്നു, അതിൽ മാത്രമേ ഫോട്ടോ എടുക്കത്തുള്ളായിരുന്നു. അങ്ങനത്തെ ആളുകളുള്ള ഈ സമൂഹത്തിൽ നമ്മൾ നിന്നുകൊണ്ടായി സത്യഭാമയെ കുറ്റം പറയേണ്ട മാറേണ്ടത്. സത്യഭാമ മാത്രമല്ല, നമ്മളെല്ലാവരും കൂടെയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, സത്യഭാമ ഈ പറഞ്ഞു വെച്ച കാര്യത്തിൽ ഇതിനെ കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ഒപ്പീനിയൻ പോലെ പി സി ജോർജ് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മളെയും നിങ്ങളെയും പോലെ ഈ ഫിൽറ്റർ ഇടുന്ന ജനതയുടെ ഇടയിൽ നിന്നുകൊണ്ട് വെളുപ്പിനും കറുപ്പിനുമുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ആ വ്യത്യാസം ഒരു വ്യത്യാസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന പി സി ജോർജിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാനിവിടെ വെക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞാൻ കാണുന്ന, എനിക്ക് ആ സ്ത്രീയോട് വൈരാഗ്യം തോന്നിയില്ല, അവർ പറഞ്ഞതിനകത്ത് അല്പസത്യം. എന്നാൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അബദ്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഡാൻസ് എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം കുത്തകയാണെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ വലിയ അബദ്ധമാണ്. ഒരു കറുത്ത പെൺകുട്ടിയെ പറ്റി സ്വാഭാവികമായിട്ട് വെളുത്ത പെണ്ണിന് പ്രസൻറ്റ്, അപ്പോൾ ചെയ്യേണ്ടത് എന്താ, ആ കറുത്ത പെണ്ണി നല്ലവണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നടത്തിയേക്കാൻ പോകും. പി സി ജോർജ് പറഞ്ഞ വ്യക്തമായി നിങ്ങൾ കേട്ടല്ലോ, അവരോട് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ നിറത്തിൻ്റെ പേരിൽ കലയെ വേർതിരിക്കാൻ പാടില്ല. പക്ഷേ അതിനുശേഷം പി സി ജോർജ് പോലും അറിയാതെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ നടക്കുന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ വായിന്ന് വന്നു. അയാളുടെയും തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം സമൂഹത്തിൽ പലതും ചിന്തിച്ച് വെച്ചിരിക്കുന്നൊരു കാര്യമാണ്. അതായത് വെളുത്ത പെണ്ണിനെ കറുത്ത പെണ്ണിനെ കാട്ടി കുറച്ച് പ്ലസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്, പെണ്ണിനെ കുറച്ചൊന്ന് മേക്കപ്പ് ഇട്ടൊന്ന് വെളുപ്പിച്ചാൽ മതി കറുത്ത പെണ്ണിനെ. അവിടെയും പി സി ജോർജ് അതുവരെയുള്ളത് കറക്റ്റായിരുന്നു. അതിന് മുമ്പ് പറഞ്ഞ കാര്യം, അതായത് കലയെ ഒരിക്കലും ഈ പറയുന്ന നിറത്തിൻ്റെ പേരിൽ ചേർത്ത് വായിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പി സി ജോർജ് അതിനപ്പുറത്തും പറയണമായിരുന്നു, ആ വെളുത്ത പെണ്ണിന് കിട്ടുന്ന പ്ലസ് ആ കറുത്ത പെണ്ണിനും അതേപോലെ തന്നെ കിട്ടണമെന്ന്. അതിനപ്പുറത്ത് പി സി ജോർജ് പറഞ്ഞത് ആ കറുത്ത പെണ്ണിനെ വെളുത്ത പെണ്ണിനെ പോലെ മേക്കപ്പ് ചെയ്ത് ആക്കിയെടുക്കണമെന്ന്. അപ്പോൾ ഇവിടെ എല്ലാമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിനി പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ പറയുന്ന ഡാൻസിലും കാര്യങ്ങളിലും എല്ലാം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, എത്ര ഏത് രൂപത്തിലുള്ളതായാലും, കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും ഇരുനിറമുള്ളതാണെങ്കിലും തവിട് നിറമുള്ളതാണെങ്കിലും, ഇത് ഏത് നിറമുള്ളൊരു പെണ്ണായാലും ആണായാലും, ഇവരെല്ലാം മേക്കപ്പ് ചെയ്ത് ഒരേ രൂപത്തിലേക്ക്, അതെങ്കിൽ വെളുപ്പെന്ന് പറയുന്ന ഒരു നിറത്തിലേക്ക് ഇല്ലെങ്കിൽ ആ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നതായിട്ട് എനിക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പലയിടത്തും പല ഡാൻസുകളിലും എല്ലാം ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് അവർക്ക് കണ്ണെഴുതട്ടെ, പിരിവ് എഴുതട്ടെ, ലിപ്സ്റ്റിക് ഇടട്ടെ, മുഖം പൗഡർ ഇട്ട് ജസ്റ്റ് അവരുടെ ഈ പറയുന്ന പോലെ ചുളിവുകളും കാടുകളും എല്ലാം മാറ്റട്ടെ, എന്തിനവരുടെ നിറത്തെ വേറിലേക്ക് മാറ്റുന്നു?
അതൊരു സത്യം തന്നെയാണല്ലേ. വർഷങ്ങൾ വർഷങ്ങളായിട്ട് ഇവരെല്ലാവരും ഈ പറയുന്ന ഡാൻസുകാരെല്ലാം, ഇല്ലെങ്കിൽ ഈ പറയുന്ന കലാരൂപക്കാരെല്ലാം, സിനിമാക്കാരെല്ലാം, സ്റ്റേജിൽ കയറുന്നവരെല്ലാം ഇടുന്നത് ഈ പറയുന്നതുപോലെ വെളുപ്പിക്കുക, ഗ്ലോ വരുത്തുക എന്നുള്ളൊരു രീതിയാണ്. അത് കറുപ്പിന് കറുപ്പിനെന്തോ ഭംഗി കുറവുണ്ടെന്നും വെളുപ്പിനെന്തോ ഭംഗി കൂടുതലാണെന്നുള്ള ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ഇച്ചിരിച്ച് 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 ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടത് എന്താ, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നിറം എന്താണ്, ആ നിറത്തിൽ തന്നെ നിങ്ങൾ ഇറങ്ങണം. അതിന് വേണമെങ്കിൽ ജസ്റ്റ് ചുളിവ് മാറാനായിട്ടൊരു മോയിസ്ചറൈസർ അല്ലെങ്കിൽ ഒരു പുട്ടി ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒരു ക്രീം തേക്കാം. അതിനപ്പുറത്തേക്ക് എന്തിനു നിറത്തം മാറ്റുന്നു? വെളുത്തവരും കറുത്തവരും എല്ലാം ഓവറായിട്ട് പിന്നെയും വെളുപ്പ് ക്രീമുകൾ തേച്ച് വെളുപ്പിച്ചുകൊണ്ടിരിക്കുക. ഡാൻസ് കളിക്കുന്ന സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലൊരു കുട്ടിയുടെ അത് വെളുത്ത കുട്ടിയാണെങ്കിലും കറുത്ത കുട്ടിയാണെങ്കിലും ഇരുനിറമുള്ള കുട്ടിയാണെങ്കിലും ഏത് കുട്ടിയാണെങ്കിലും കണ്ടു കഴിയുമ്പോൾ അവർ വേറൊരു രൂപത്തിലേക്കാണ്, ഫുള്ള് വെളുത്ത പുട്ടിയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അത്രയ്ക്ക് വെളുപ്പ് മുഖത്ത് തേച്ച് വെച്ചിരിക്കുക. അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പൊതുബോധം തന്നെ അങ്ങനെ ആക്കി മാറ്റിയെടുത്തു. അതായത് ഈ വെളുപ്പ് ഇത്ര തേച്ചുകൊണ്ട് വരണമെന്നുള്ള, ഞാൻ ചോദിക്കട്ടെ, എത്ര വെളുത്തവരാണെങ്കിൽ പോലും നിങ്ങളും പിന്നെയും ക്രീമിട്ട് വെളുപ്പിച്ചുകൊണ്ട് ആ ഒരു ബോധം ഉണ്ടാക്കി കൊടുത്തു. നിങ്ങളെല്ലാവരും തീരുമാനിക്കണം നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള മുഖം എങ്ങനെയാണ്. ആ മുഖത്തിൽ തന്നെ നിങ്ങൾ മത്സരിക്കാൻ ഇറങ്ങും അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ ഇറങ്ങും. അതിനപ്പുറത്തേക്ക് മനസ്സിലാക്കണം, ഇത് കഥകളിയാണെങ്കിൽ പറയാം, അവിടെ പച്ച ഒരു രൂപമാണ് പച്ച കളർ, അതേപോലെ തന്നെ അങ്ങനെ ഇവിടെ ഒരു ഇതൊക്കെ വെച്ചത് അത് അതിൻ്റെ ഒരു മേക്കപ്പ് തന്നെയാണ്. പക്ഷേ ഡാൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടോൺ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് എല്ലാവരും കളിക്കുന്നില്ല, എല്ലാവരും വെളുപ്പ് ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വെളുത്തവർ വെളുത്ത് പിന്നെ വെളുപ്പിക്കുന്ന രീതിയിലേക്ക് മുഖത്ത് മാറ്റാൻ നിൽക്കുമ്പോഴത്തേക്കിനും അതൊക്കെയാണ് ഈ പറയുന്ന സത്യഭാമയെ പോലുള്ള ഇതേപോലത്തെ വൃത്തികെട്ട സംസാരം സംസാരിക്കുന്നവർക്ക് പിന്നെയും ഇതേപോലത്തെ ദാഷ്യം നിലനിർത്താനായിട്ട് അംഗീകരിച്ച് കൊടുക്കാനായിട്ട് അവസരം കൊടുക്കുന്നത്. എല്ലാവരും തീരുമാനിക്കണം എൻ്റെ സ്കിന്നിൻ്റെ ടോൺ എന്താണ്, അതേ ടോൺ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതേ രീതിയിൽ ഞാൻ മുന്നിലേക്ക് മത്സരിക്കത്തോളം എന്നുള്ള ചിന്ത എല്ലാവർക്കും വേണം. അല്ലാതെ അവരെ കടന്നിട്ട് ചീത്ത വിളിക്കുന്നതിലുപരി നമ്മളെല്ലാവരും മരണം ചെയ്യണം. സ്റ്റോറി ഇടുന്ന സമയത്ത് വെള്ള കളറിലെ ഫിൽറ്റർ ഇട്ട് മുഖത്തെ വെളുപ്പിച്ചുകൊണ്ട് മാത്രം നമ്മൾ സമൂഹത്തിന് മുന്നിൽ കാണാൻ വരാൻ നിൽക്കുന്ന നമ്മൾ തന്നെയാണ് ഈ പറയുന്ന സത്യഭാമയെ അപ്പുറത്ത് മാറി നിന്ന് തെറി വിളിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരെ തെറി വിളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മളെക്കൂടെ ഒന്ന് മനനം ചെയ്തിട്ട് നമ്മളുടെ തെറ്റുകൾ കൂടെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. വെളുപ്പിനും കറുപ്പിനും ഒരേ പ്രാധാന്യം എന്നുള്ള ബോധം നമുക്കും ഉണ്ടാവണം. നിങ്ങളും ഞാനും തീരുമാനിക്കണം എൻ്റെ ഈ മുഖം ഇതുപോലെ തന്നെ ഫിൽറ്റർ ഇല്ലാതെ ഞാൻ കാണിക്കുമെന്നുള്ള ബോധം നമുക്ക് വേണം. അഥവാ ഫിൽറ്റർ ഇട്ടാൽ തന്നെ എൻ്റെ സ്കിന്നിൻ്റെ ടോൺ മാറാതെ അല്ലെങ്കിൽ വെളുപ്പിലേക്ക് പിന്നെയും വെളുപ്പ് വെളുപ്പ് ആവാതെ എൻ്റെ സ്കിൻ ടോൺ അത് തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ടൈപ്പിലെ ഫിൽറ്റർ ഇട്ടിടാൻ എത്ര പേര് ധൈര്യം കാണിക്കുന്നുണ്ട്, എത്ര പേര് മുന്നിലേക്ക് വരുന്നുണ്ട്? സ്വാഭാവികമാണ്, വരത്തില്ല. അതാദ്യം മാറണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മാറണം. സത്യഭാമ ഇനി മാറത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും കുറച്ചൊരു ബോധമെങ്കിലും ഉണ്ട്. ഞാൻ പറയട്ടെ, ഇടുന്ന വീഡിയോ ഇടുന്ന പലർക്കും ഫിൽറ്റർ ഇടുന്നെങ്കിൽ പോലും ഇതല്ലല്ലോ എൻ്റെ നിറം, എൻ്റെ നിറം വേറെയാണെന്ന് ബോധമുണ്ട്. സത്യഭാമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈറ്റ് തന്നെയാണ് ഇഷ്ടം, അവർക്ക് അതാണ് നല്ല, അവർ ഉറച്ചു തന്നെ നിൽക്കുന്നു. അവരുടെ ആ ഒരു നിലപാടിൽ എനിക്ക് എന്തായാലും ഇഷ്ടമുണ്ട്. എന്തായാലും അവർ മാറിയില്ല. വേറെ പലരും വന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവർ നിലനിന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് കാപട്യം കാണിക്കുന്നത്. നമ്മൾ പറയും കറുപ്പിന് ഏഴക, വെളുപ്പ് എന്തുവാ കറുപ്പുമായിട്ട് ഒരുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, ഇച്ചിരിയെങ്കിലും ഈ കറുപ്പിലേക്ക് നിറമുള്ളവർ അവർ ഒട്ടും ഒരിക്കൽ പോലും ആ കറുപ്പ് നിറത്തെ അവർക്ക് അഭിമാനപൂർവ്വം കാണിക്കാൻ ശ്രമിക്കാതെ ഉടനെ ഫിൽറ്റർ ഇടും. ഞാൻ സഹിതമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. വെളുത്തവരാണെങ്കിൽ ഫിൽറ്റർ ഇടും, പിന്നെയും പിന്നെയും വെളുപ്പിലേക്ക് പോകും. നമ്മൾ ആദ്യം ഒന്ന് തീരുമാനിക്കണം ഇനി ഫിൽറ്റർ ഉപയോഗിക്കരുത്, അഥവാ ഫിൽറ്റർ ഉപയോഗിച്ചാൽ തന്നെ എൻ്റെ കളർ ടോണിനെ മാറ്റാത്ത അതേ ഫിൽറ്റർ ഇട്ട് മുന്നിലേക്ക് പോകണം. എത്ര പേർക്ക് പറ്റും? എനിക്ക് പറ്റും. എൻ്റെ കൂടെ നിൽക്കാവോ? അതിൻ്റെ ചെയ്യുന്നു വിച്ച് മേൽത്ത് ഓഫ് സൈനിങ് ഔട്ട്.